കഴിഞ്ഞ ഒരു മൂന്ന് ചരമഗീതം. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു തിയേറ്റർ സമുച്ചയം, ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന സുദിനമാണിന്ന്. ഇവിടെ അവതരിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുള്ളൊരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനം തോന്നുകയാണ്. ഈ വകുപ്പിൻ്റെ മന്ത്രി സജീചെറിയാൻ, ബഹുമാനപ്പെട്ട് സജീചെറിയാനാണെങ്കിലും ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ മണ്ഡലത്തിലൊന്നുമില്ല, എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ഏറ്റവും നല്ല തിയേറ്റർ ഈ ഇവിടുത്തെ നിവാസികൾക്ക് സമർപ്പിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കൈരളി നിള ശ്രീ എന്ന് പറഞ്ഞാൽ സിനിമാ പ്രേമികളുടെ ഒരു വികാരമാണ്. കാരണം നമ്മുടെ തന്നെ സ്വന്തം തിയേറ്റർ എന്നുള്ളൊരു വികാരമാണ് നമുക്കിവിടെ, നമ്മെ ഇവിടെ വരുവാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. കാരണം തിരുവനന്തപുരം നഗരനിവാസികൾക്കറിയാം, ഇതിനേക്കാൾ സൗകര്യങ്ങൾ കുറഞ്ഞ പല തിയേറ്ററുകളിൽ ഈടാക്കുന്ന തുക ഇതിൻ്റെ 3-4 ഇരട്ടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ സിനിമയെ ജനകീയമാക്കാൻ സാധാരണ ജനങ്ങൾക്ക് പോലും വലിയ ചിലവില്ലാതെ സിനിമ കാണാൻ അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആഭിമുഖ്യത്തിലുള്ള ഇത്തരം തിയേറ്റർ സമുച്ചയങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നൊരു പ്രയോജനം. ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് സംരക്ഷിക്കേണ്ടത്, ഇതുപോലെ നിലനിർത്തേണ്ടത്, ഇതിനെ മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇനി പൊതുജനങ്ങൾക്കാണ്. പലപ്പോഴും നമുക്കറിയാം, പല കുസൃതികളുമൊക്കെ കാണിച്ച് നമ്മുടെ ഇത്തരം സംവിധാനങ്ങളെ വികൃതമാക്കാനുള്ള പ്രവണത ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കുന്നില്ല. ഈ തിയേറ്ററിനകത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതൊരു തിരുവനന്തപുരത്തെ മറ്റ് തിയേറ്ററിൽ നിന്നും വിഭിന്നമാണ്. കെട്ടിലും മട്ടിലും സുഖകരമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് സിനിമ കാണുവാനുള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഇതിൻ്റെ ശബ്ദവിന്യാസങ്ങളൊക്കെ തന്നെ ഏറ്റവും ആധുനികമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളത്, സുഖമായിരുന്ന് സിനിമ കാണുവാനുള്ള സൗകര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഈ തിയേറ്റർ സമുച്ചയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സമൂഹത്തിന് തുറന്നു കൊടുക്കുമ്പോൾ, കാഴ്ചവെക്കുമ്പോൾ, അതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങളുടെ മുന്നിലിരിക്കുന്നവരെല്ലാം തന്നെ പേരെടുത്ത് പറയാൻ കഴിയുന്ന മലയാള ചലച്ചിത്ര ലോകത്തിന് വിവിധ മേഖലകളിലൂടെ സംഭാവന നൽകിയ പ്രമുഖരുടെ ഒരു നിരയാണ് എൻ്റെ മുന്നിൽ കാണാൻ കഴിയുന്നത്. ഏതാണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ കഴിയുന്ന വിധത്തിൽ അറിയപ്പെടുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേര്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു ചടങ്ങെന്നുള്ള നിലയ്ക്ക് ഇതിനൊരു പ്രാധാന്യമുണ്ട്. മാത്രമല്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ വിലയേറിയ സമയം ഈ സംരംഭത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് തന്നെ എത്ര ഗൗരവമായിട്ടാണ് ഈ സംവിധാനങ്ങളെ നിങ്ങളെപ്പോലുള്ള പ്രമുഖർ കാണുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സിനിമ രംഗത്തെ കൂടുതൽ ജനകീയമാക്കാൻ, സാധാരണക്കാരിലേക്ക് സിനിമ കൂടുതൽ എത്തിപ്പെടാൻ ഒക്കെ ഇടയാക്കുന്ന ഒരു സംരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം ചുമതല എടുത്തിട്ടുള്ള എല്ലാ വകുപ്പുകളിലും, ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല, അദ്ദേഹം ചുമതല എടുത്തിട്ടുള്ള എല്ലാ വകുപ്പുകളിലും, നിരവധി വകുപ്പുകൾ അദ്ദേഹത്തിനുണ്ട്, പക്ഷേ എല്ലാ വകുപ്പുകളിലും കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകുന്ന ഇത്തരം കാര്യങ്ങൾക്ക് നൽകുന്ന പിന്തുണ ഞങ്ങൾക്കൊക്കെ പലപ്പോഴും അനുഭവവേദ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തമായ പിന്തുണയാണ് ഇതുപോലുള്ള സർക്കാർ സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുവാനുള്ള അടിസ്ഥാന കാരണം എന്നുകൂടി സന്ദർഭത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, പണ്ടൊക്കെ
സർക്കാർ തരത്തിലുള്ള സംവിധാനത്തിലേക്ക് കയറുമ്പോൾ അറിയാം, ഓ ഇതൊരു സർക്കാർ സംവിധാനമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്കൂൾ കെട്ടിടങ്ങളായാലും അവിടെ മുതൽ പരിശോധിച്ചാൽ പോലും നമ്മുടെ സ്വകാര്യ സ്കൂൾ കെട്ടിടങ്ങളെക്കാൾ സംവിധാനങ്ങളെക്കാൾ അവിടെയുള്ള ലാബുകൾ, അവിടെയുള്ള ഹൈടെക് ക്ലാസ് റൂമുകളൊക്കെ തന്നെ സ്വകാര്യ സ്കൂളുകളേക്കാൾ ഇന്ന് വലിയ തോതിൽ മാറിയിരിക്കുന്നു. സ്വകാര്യ സ്കൂളുകൾക്ക് ഇന്ന് ഗവൺമെൻറ് സ്കൂളുകളുമായി മത്സരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുങ്ങുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട്. ഈ സന്ദർഭത്തിൽ അതുകൂടി സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം പലപ്പോഴും നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ നോക്കുമ്പോൾ സ്വകാര്യ സംരംഭങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞ, അല്ലെങ്കിൽ എല്ലാ കെട്ടിലും മട്ടിലുമൊക്കെ വരെ താഴ്ന്ന നിലവാരമുള്ള സംവിധാനമായിട്ടുള്ളൊരു സങ്കല്പമാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉള്ളത്. അത് ഏത് സംരംഭം എടുത്താലും, പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി അതിന് വലിയ മാറ്റം വന്നിരിക്കുന്നു. കേരളത്തിൽ സർക്കാർ സംവിധാനങ്ങളെ ഉന്നത നിലവാരമുള്ള പ്രസ്ഥാനങ്ങളായി മാറ്റിയെടുക്കുവാനുള്ള പടിപടിയായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കൈരളി നീള ശ്രീ തിയേറ്റർ കോംപ്ലക്സ് എന്ന് അഭിമാനത്തോടെ പറയുവാൻ കഴിയും. ഏതായാലും അങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെയൊക്കെ ഒരു പിടിയിൽ നിന്ന് മോചിതരായി വീണ്ടും നമ്മൾ പഴയ ആ ഒരു ജീവിത ശൈലിയിലേക്ക് മാറുമ്പോൾ, ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കൈരളിയും നിളയും ശ്രീയും ഒക്കെ അഭിമാനത്തോടുകൂടി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സമയോചിതമായ ഒരു സംവിധാനം സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇവിടെ ഒരു ദീർഘമായ പ്രസംഗത്തിനുള്ള വേദിയല്ല എന്നെനിക്കറിയാം. പക്ഷേ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന മൈക്കിൻ്റെ ഒരു സുഖം കാണുമ്പോൾ എത്ര പ്രസംഗിച്ചാലും മതിയാകുന്നില്ല. കാരണം അത്ര അപ്പം തന്നെ മനസ്സിലായി ഈ തിയേറ്ററിനകത്തുള്ള ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു സുഖം. സാധാരണ അങ്ങനെയാണല്ലോ. പക്ഷേ നമുക്കറിയാം സമയം, നിങ്ങളുടെ എല്ലാ സമയം വളരെ വിലപ്പെട്ടതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു ചിത്രം ആസ്വദിക്കേണ്ടതുണ്ട്, ചലച്ചിത്രം ആസ്വദിക്കേണ്ടതുണ്ട്. ഇവിടെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ തലപ്പത്തുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറ ശില്പികളെയെല്ലാം ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളിലേക്ക് അഭിമാനത്തോടുകൂടി അവരോട് നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ, നിങ്ങൾക്കെല്ലാം വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി നേരുന്നു. നന്ദി. വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കുറച്ച് ദിവസം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. നിയമസഭ നടക്കുന്നതുകൊണ്ടും തിരക്കിട്ട പരിപാടികൾ കൊണ്ടും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതിരുന്നത് നമുക്ക് ഒരു സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹമായിരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം 12 കോടി രൂപ ചെലവിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ച് ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ശക്തമായ തീരുമാനമാണ് ഇന്നീ 3 തിയേറ്ററും ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്നത് വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ, അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് മന്ത്രി എന്ന നിലയിൽ ഈ നവീകരിച്ച തിയേറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ അറിയിക്കുകയാണ്. സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ഇവിടെ മായ വിശദീകരിച്ചു. ഒരു സ്ത്രീ സൗഹൃദ സംവിധാനമാണെന്ന് ഇവിടെ പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ബേബി റൂമുകൾ. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവരെ പരിപാലിപ്പിക്കുന്നതിനുള്ള ആസ്വാദനത്തിന് തടസ്സം വരാത്ത രൂപത്തിലുള്ള റൂമുകൾ, സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ബേബി റൂമിൽ കൂടെ തിയേറ്റർ ലോബിയിൽ പ്രത്യേകമായ ഫീഡിംഗ് റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വനിതാ ശിശു സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് തിയേറ്ററുടെ ആധുനികവൽക്കരണം പൂർത്തിയാക്കിയത്.
ഭിന്നശേഷിക്കാർക്കായി റാമ്പ് വീൽ ചെയർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ലിഫ്റ്റ് സൗകര്യം, ആധുനിക ടോയ്ലറ്റ് സൗകര്യം, ശീതീകരിച്ച ലോബികൾ, ഫുഡ് കോർട്ട്, റീഡിംഗ് റൂം, സി സി ടി വി, മ്യൂസിക് സിസ്റ്റം തുടങ്ങി ഒരു സിനിമാ തിയേറ്ററിന് ഏറ്റവും ആധുനിക കാലത്ത് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിതമായതിനു ശേഷം നമ്മുടെ കേരളത്തിൽ സിനിമ തിയേറ്ററുകളുടെ നിർമ്മാണത്തിലേക്ക് ഇറങ്ങുകയും കേരളത്തിൻ്റെ പ്രധാന നഗരമായ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഈ മനോഹരമായ സ്ഥലത്ത് നമുക്ക് തിയേറ്ററുകൾ 1985 കൈരളി സി എന്ന രണ്ട് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ അത് വിഭജിച്ചുകൊണ്ട് നിള എന്ന പേരൊരു തിയേറ്റർ കൂടി നിലവിൽ വന്നു. കുറേ കാലത്തിന് ശേഷം ഇവിടെ പറഞ്ഞതുപോലെ ആധുനികവൽക്കരിക്കുക എന്നത് സിനിമ മേഖലയ്ക്കൊരു പ്രധാനപ്പെട്ട ആവശ്യമായതുകൊണ്ട് 12 കോടി രൂപ ചെലവഴിച്ച് തിയേറ്റർ നവീകരണം 1st പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചു. 2nd പിണറായി സർക്കാർ വന്നപ്പോൾ പ്രവർത്തനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. സമയബന്ധിതമായി പ്രവർത്തനം തീർത്ത് ഉദ്ഘാടനത്തിന് ഇടവരുത്തക്ക നിലയിലുള്ള ഇടപെടൽ ഉണ്ടായി. ഇന്ന് അത് അർത്ഥവത്തായിരിക്കുന്നു എന്നത് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ സിനിമാ മേഖല, ആ സിനിമാ മേഖലയെ ഒരു വ്യവസായ മേഖലയാക്കി കണ്ടുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട ചിത്രാഞ്ജലി ഏതാണ്ട് 150 കോടി രൂപ മുടക്കി നവീകരിക്കാൻ പോകുന്നു. ചിത്രാഞ്ജലിയുടെ 1st ഘട്ട നവീകരണ പ്രവർത്തനം 1 മാസത്തിനുള്ളിൽ ആരംഭിക്കും. ഇവിടെ ആന്റണി രാജുവിൻ്റെ മണ്ഡലത്തിലാണ് തിയേറ്റർ എങ്കിൽ ശിവൻകുട്ടി എന്നതിൻ്റെ മണ്ഡലത്തിലാണ് ചിത്രാഞ്ജലി. അതുകൊണ്ട് രണ്ടാളുകളും ഭാഗ്യവന്മാരാണ്. എൻ്റെ നാട്ടിലൊരു തിയേറ്റർ പോലും ഇല്ല എന്നതുകൊണ്ട് ഞാൻ ഭാഗ്യമില്ലാത്തവരുമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചിത്രാഞ്ജലി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് കേന്ദ്രമാക്കി ഉയർത്താൻ ഉള്ള ശ്രമമാണ്. അത് ഉയരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുയർന്നാൽ കേരളത്തിൻ്റെ സിനിമാ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം നമുക്ക് നടത്താൻ കഴിയും. സിനിമ ടൂറിസത്തെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഷൂട്ടിങ്ങിനും കൂടി പ്രയോജനകരമാണ്, സിനിമ വ്യവസായത്തിനും പ്രയോജനകരമാണ്. ടൂറിസം മന്ത്രിയുമായി ആ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സിനിമാ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകത ലോകത്തുള്ള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരെയും കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അതിനെ കുറെ കൂടി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു സിനിമാ ടൂറിസം എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഇപ്പോൾ കേരളത്തിൽ 18th ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട രഞ്ജിത്ത് ഉടുത്തിയിട്ടുണ്ട്, പ്രേംകുമാറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ചലച്ചിത്രമേളയുടെ ഭാഗമായി 1000 കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോക സിനിമയെ കേരളക്കാർക്ക് മാത്രമല്ല ലോകത്തുള്ളവരെയെല്ലാം പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിലേക്ക് എങ്ങനെ അത്ര ആളുകളെ ആകർഷിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചും നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യാം. ഈ ഗവൺമെൻറ് എടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നു, ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കലാകാരന്മാരുടെ സംരക്ഷണം. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഈ പ്രായമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കലാകാരന്മാർക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കലാപ്രവർത്തനം നടത്തുമ്പോൾ കുടുംബത്തെ ഒരു സാധനം നോക്കാറില്ല. അവസാനം വരുമ്പോൾ കുടുംബക്കാർ തീരുമാനിക്കും ഇയാളെ ഒട്ടും നോക്കരുത്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ പല അനാഥാലയങ്ങളിലും നല്ലപോലെ സിനിമയിൽ അഭിനയിച്ച് ഒത്തിരി പേര് കിടപ്പുണ്ടെന്നുള്ള കാര്യം വെട്ടിക്കുന്നൊക്കെ അറിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ബഡ്ജറ്റിൽ അത് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കി കൊടുത്തു, അതിനുള്ള ഫണ്ട് അനുവദിച്ചു, അതിനുള്ള സ്ഥലം കണ്ടെത്തി,
ഒരു പുതിയ സംരക്ഷണ കേന്ദ്രം കലാകാരന്മാർക്ക് പ്രത്യേക സിനിമയിലടക്കമുള്ളവർക്ക് കേരളത്തിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു എന്ന സന്തോഷകരമായ കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം. അത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇനി നിങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാണ്, അതുകൊണ്ട് ധൈര്യമായി നിങ്ങളുടെ കലാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക. അത് കുടുംബം നോക്കാതിരിക്കുന്നത് നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ കലാപ്രവർത്തകനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, അത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന കാര്യം പറയുക. അതുപോലെ തന്നെ സ്ത്രീ സംരക്ഷണം വളരെ പ്രധാനമാണ്. സാംസ്കാരിക വകുപ്പ് അക്കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിവിടെ പറയാതെ പോയാൽ അത് ശരിയല്ല. കാരണം സ്ത്രീ സൗഹൃദ തിയേറ്റർ എന്ന് പറഞ്ഞതുപോലെ സ്ത്രീകളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് സമം എന്നൊരു പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ബോധവൽക്കരണ പ്രോഗ്രാമാണ്. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു നിയമം നിർമ്മിക്കാൻ പോകുന്നു എന്ന സന്തോഷകരമായ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുമായി എല്ലാവരും ചർച്ച ചെയ്തിട്ട് നിയമം ഫൈനലൈസ് ചെയ്യത്തുള്ളൂ. സ്ത്രീക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നുള്ള അടൂർ ഗോപാലകൃഷ്ണൻ കമ്മീഷൻ്റെയും ഹേമ കമ്മീഷൻ്റെയും റിപ്പോർട്ടുകൾ പഠിച്ച് നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന സന്തോഷകരമായ കാര്യവും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ സിനിമാ രംഗത്ത് അടിമുടി മാറ്റം വരുത്തണം. സ്ത്രീയും പുരുഷനും ഒന്നാണെന്നുള്ള ബോധമുണ്ടാകണം. സ്ത്രീക്ക് എല്ലാ സംരക്ഷണവും പൊതുവിടങ്ങളിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും ഉണ്ടാകണം. നമുക്ക് മാനസിക പ്രയാസം ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നു എന്നതുകൊണ്ടാണ് മന്ത്രിയായതിന് ശേഷം തന്നെ പല ആളുകളും അത്തരം ചില പരാതികളൊക്കെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നമ്മുടെ സഹോദരിമാരായ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരെ പോലെ നമ്മുടെ സഹോദരിമാരെ പോലെ കാണേണ്ട നമ്മുടെ സമൂഹത്തിൽ നമ്മളവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗത്തെ സ്ത്രീ സമൂഹത്തെ വല്ലാത്ത ചൂഷണം ചില മേഖലകളിൽ കാണുന്നുണ്ട് എന്നത് സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഞാൻ വരാം. പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്തായാലും അത് ഈ ഗവൺമെൻറ് ഈ അടുത്ത വരുന്ന ഒന്നോ രണ്ടോ സമ്മേളനത്തിനുള്ളിൽ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായ തീരുമാനങ്ങളിലേക്ക് പോകും. മറ്റൊരു കാര്യം, തിയേറ്ററുകൾ കൂടുതൽ നിർമ്മിക്കുക എന്നത് ഗവൺമെൻറ് ലക്ഷ്യമാണ്. ഇപ്പോൾ നമുക്ക് 17 തിയേറ്ററുകളാണ്. 7 നിർമ്മാണം നടക്കുന്നുണ്ട്. 7 ഇപ്പോൾ 9 അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. 4 വീണ്ടും നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 37 തിയേറ്ററുകൾ ഇപ്പോൾ ആകും. അപ്പോൾ 17 എന്ന നിലയിൽ നിന്ന് 37 സ്ക്രീനിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് എത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 50 തിയേറ്ററെങ്കിലും കേരളത്തിൽ KSRTC കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സിനിമാ രംഗത്തേക്ക് എല്ലാവരെയും കൈപിടിച്ചു വരുത്തുക, അത് ഗവൺമെൻറ് ലക്ഷ്യമാണ്. പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും സിനിമാ രംഗത്തേക്ക് വരാൻ കഴിയുന്ന അവസരം സൃഷ്ടിക്കണം. കഴിവ് ഒരുപാടുണ്ട്, പക്ഷേ അവർക്ക് പണമില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ തീരുമാനിച്ചു 2 സിനിമ നിർമ്മിക്കാൻ 3 crore ഗവൺമെൻറ് കൊടുത്തു. 2 സിനിമ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചു. ഒരു സിനിമ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന 2 സിനിമ നിർമ്മിക്കാനുള്ള പണം, അപ്പം മൊത്തം 6 crore ഗവൺമെൻറ് അനുവദിച്ചു. നിസ്സാര കാര്യമല്ല. കേരളത്തിൽ മലയാള സിനിമയ്ക്കകത്ത് വരുന്ന വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ പണമില്ലാത്ത പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടു അല്ല ദുർബലരായ സ്ത്രീ കഴിവുള്ളവർ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഈ പരിശോധന സ്ത്രീകളുടെയും ഈ SC ST ഈ സംവിധായകരുടെ സംബന്ധിച്ചുള്ളവരുടെ കഴിവ് പരിശോധിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അസാധ്യമായ കരുത്തുള്ള പുരുഷന്മാരെക്കാൾ കരുത്തുള്ള സ്ത്രീകൾ സംവിധായകർ കേരളത്തിൽ പ്രത്യക്ഷം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അനുഭവത്തിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അഭിനയത്തിൽ അസാമാന്യമായ പാഠമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അത് സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് സിനിമ വിതരണം, സിനിമയുടെ നടത്തിപ്പ്, സിനിമയിലൊന്ന് ഇടപെടാൻ സർക്കാരിന് കൂടി കഴിയണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ വിഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കൂടുതൽ തിയേറ്റർ വേണം. OTT പ്ലാറ്റ്ഫോം നമ്മൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന് തീരുമാനിച്ചു, അത് വരാൻ പോവുകയാണ്.
അങ്ങനെ ഓരോ മേഖലയിലൂടെ ഇത്തരം സംവിധായകർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിർമ്മാതാക്കൾ കൊണ്ടുവന്ന സിനിമകൾ കൂടി സംരക്ഷിക്കപ്പെടുന്ന അവർക്കും സിനിമയിൽ പിടിച്ചു നിൽക്കണം. സിനിമയിൽ എന്താ പ്രശ്നം വെച്ചാൽ 100 പേരെ എടുത്താൽ 90 പേരും പട്ടിണിക്കാരാണ്. 10% മാത്രമാണ് സാമ്പത്തിക ഭദ്രതയുള്ളത്. ഞാൻ ഓരോന്നും പ്രശ്നിച്ചിരിക്കുന്നില്ല. ഓരോ മഹാ നടന്മാരും മഹാനടികളുമായ എത്രയോ ആളുകൾ എത്രയോ ദയനീയമായ സാമ്പത്തിക പരിതാപസ്ഥരാണ് കേരളത്തിൽ നിന്ന് നിൽക്കുന്നത്. വന്ന് കണ്ട് പഠിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 10% സാമ്പത്തികം കണ്ടപ്പം വലിയ സംരക്ഷണം സിനിമ മേഖലയിൽ ആവശ്യമാണ്. അപ്പോൾ ഇടപെടിയിൽ ശക്തമായി കൊണ്ടുവരേണ്ട ഒരു കാലം കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ നിലയിൽ നമുക്ക് ഈ മേഖലയെ വളരെ ക്രിയേറ്റീവായി പ്രൊട്ടക്ട് ചെയ്ത് കൂടുതൽ സൂക്ഷ്മമായി ഇറങ്ങിച്ചെന്ന് കലാകേരളത്തിൽ കലാഹൃദയങ്ങളെ ചേർത്ത് പിടിക്കാൻ, അവരെ ശക്തിപ്പെടുത്താൻ, അവരുടെ കരുത്ത് അവർക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് അവർക്ക് അവരുടെ കരുത്ത് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാധ്യമമായി സിനിമയെ മാധ്യമത്തെ മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ നല്ല ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത നിലയിൽ സിനിമാ രംഗത്ത് നടത്തുവാൻ പോകുന്ന മാറ്റങ്ങളെയും ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന പ്രോത്സാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിശദീകരിച്ചു. ഇനി എല്ലാവരും സിനിമ കാണാനും ആദരവ് ചടങ്ങിൽ പങ്കെടുക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട 2 പ്രഖ്യാപനങ്ങൾ ശ്രീ സജി ചെറിയനോട് നടത്തി. ഒന്ന്, സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം, പ്രത്യേകിച്ച് വനിതകൾക്കുള്ള സഹായം, പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഹായം. സിനിമയുടെ നല്ല താല്പര്യമുള്ള വ്യക്തികളാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നതിൽ 75%. ഒരു അനക്കവും കാണുന്നില്ല ഇവിടെ. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും 12 കോടി രൂപ മുടക്കി ആണ് ഗവൺമെൻറ് ഈ സ്ഥാപനം. നേരത്തെ സ്വാഗത പ്രാസിനെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ഇനി ഇത് സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ തൊഴിലാളികൾക്കുള്ളതാണ്. ഞാൻ തൊഴിൽ മന്ത്രി കൂടി ആയതുകൊണ്ട് പറയുക, ഇത് ഏത് എത്ര നാൾ കഴിഞ്ഞാലും ഈ തിയേറ്റർ ഇങ്ങനെ തന്നെ ആവണം. ആ തൊഴിലാളികൾ മാത്രം വിചാരിച്ച പോരാ, സിനിമ കാണാൻ വരുന്നവരും അത് ആ നിലയിൽ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത് വളരെ അത്യപൂർവമായിട്ട് മാത്രമേ നമ്മൾ കാണുന്നതിന് വേണ്ടി കഴിയും. എങ്ങനെയെന്ന് നശിപ്പിക്കാമെന്നായിരിക്കും ഇത് നാളെ മുതൽ ഇവിടെ വരുന്നവരുടെ ചിന്തയെന്ന് പറയുന്നത്. അതിന് ജീവനക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കണം. സിനിമ കാണാൻ ഈ തിയേറ്ററിൽ വരുന്നവർക്ക് തോന്നണം ഈ തിയേറ്ററിൽ തന്നെ പോകണം, കാരണം അത്രമാത്രം സൗഹൃദമാണ് ഇവിടുത്തെ ജീവനക്കാർ എന്ന് തോന്നണം. ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ ടിക്കറ്റ് ഉണ്ടാ, ഏയ് ഫോണെടുക്കൂല, ടിക്കറ്റ് ഉണ്ടാന്ന് മറുപടിയും പറയില്ല. ആ നിലയിലാവാൻ വേണ്ടി പാടില്ല. പാർക്കിംഗ് സൗകര്യം ഉണ്ടോ? വെറുതെ കിടക്കുകയായിരിക്കും, എന്തായാലും പറയും അവിടെ മുഴുവൻ ഫുൾ വാഹനങ്ങൾ നോക്കിയിരിക്കുകയാണ്. വർക്കിംഗ് ഒരു സൗകര്യമില്ല. ഇതൊക്കെ ഈ സാധാരണ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ ഇത് നമ്മുടെ സ്വന്തം വീടാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിനെ സംരക്ഷിക്കണം എന്ന് മാത്രമല്ല, സിനിമ കാണാൻ വരുന്നവരും അയാൾക്ക് ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള നടനും വേണ്ടവണ്ണം ഒരു അഭിനയിച്ചില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ പ്രതികാരം തീർക്കുന്ന ഇതിൻ്റെ സീറ്റിൻ്റെ കൂടെ ആവാൻ പാടില്ല. നമ്മളിരിക്കുന്ന സീറ്റിനോട് പകരം വീട്ടാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സെക്യൂരിറ്റി നമുക്ക് വേണം. ആദ്യം അവിടെ ചീത്തയാക്കാൻ വേണ്ടി പോകുന്ന നമ്മളെ ബാത്റൂമായിരിക്കും. ഇതെല്ലാം ചെറിയ, വളരെ ചെറിയ കാര്യങ്ങളാണ്. നമ്മുടെ നാട് തിരുത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ തന്നെ. തീർച്ചയായിട്ടും നമുക്ക് 12 കോടി രൂപ മുടക്കിയിരിക്കുകയാണ്. സിനിമയോടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് താല്പര്യമാണ്.
സിനിമയോടുള്ള കേരളത്തിലെ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ് സജി ചെറിയ എന്നിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം ആ നിലയിൽ ഈ സിനിമാ ലോകത്തെ എല്ലാവരുടെയും പിന്തുണയും ആസ്വാദകരുടെ പിന്തുണയും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് നല്ല നിലയിലുള്ള ഒരു മുന്നേറ്റം ഈ സിനിമാ രംഗത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനുവേണ്ടി കഴിയൂ എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.